വനിതാ ഡോക്ടർ വെടിവെച്ചത് കാമുകന്റെ ഭാര്യയെ. ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാക്കിയ പദ്ധതി ഇങ്ങനെ. ഞെട്ടലിൽ സഹപ്രവർത്തകർ. യുവതിയെ മറ്റൊരു സ്ത്രീ വെടിവെച്ച് പരിക്കേൽപ്പിച്ചെന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. അതും സംസ്ഥാന ഭരണ സിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത്. മുതിർന്ന ഉദ്യോഗസ്ഥയ്ക്കാണ് വെടിയേറ്റതെന്ന വിവരം കൂടി പുറത്തു വന്നതോടെ ആരാണ് വെടിവെച്ചതെന്നതും കാരണം എന്തായിരിക്കും എന്നത് സംബന്ധിച്ചും ഒട്ടേറെ അഭ്യൂഹങ്ങളുണ്ടായി. പോലീസ് അന്വേഷണം ഊർജിതമായതിന് പിന്നാലെ പ്രതിയെ പിടികൂടിയപ്പോൾ പലർക്കും അമ്പരപ്പ് വിട്ടുമാറുന്നില്ല. കൊല്ലത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റായ ദീപ്തിമോൾ ജോസ് ആണ് പ്രതി. ഒരു വനിതാ ഡോക്ടർ ക്വട്ടേഷൻ ഗുണ്ടകളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ യുവതിയെ വെടിവെച്ചെന്ന കണ്ടെത്തൽ പോലീസിനെ കുഴക്കി. കൂടുതൽ അന്വേഷിച്ചതോടെ ആക്രമണത്തിന്റെ കാരണവും അതിനുള്ള തയ്യാറെടുപ്പും കണ്ടെത്തുകയും ചെയ്തു. നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിക്കാണ് എയർ പിസ്റ്റൾ കൊണ്ട് വെടിയേറ്റത്. പ്രതി പരിചയസമ്പന്നയല്ലാത്തതിനാൽ ഷിനിക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല. രണ്ട് ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം അവർ തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ഭർത്താവിന്റെ കാമുകിയാണ് തന്നെ വെടിവെച്ചതെന്ന കാര്യം ഷിനിക്കുണ്ടാക്കുന്ന മാനസിക വേദന ചെറുതായിരിക്കില്ല. ആറുമാസത്തെ തയ്യാറെടുപ്പിനൊടുവിലാണ് ദീപ്തി ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. ഷിനിയുടെ ഭർത്താവായ സുജിത്തിന്റെ വീട് നേരത്തെ അറിയാമായിരുന്ന ദീപ്തി വീടും പരിസരവും പലവട്ടം സന്ദർശിച്ച് നിരീക്ഷിച്ചിരുന്നു. വീട്ടിൽ പതിവായി കൊറിയർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ NHM ഉദ്യോഗസ്ഥയായ ഷിനി തനിച്ച് വീട്ടിലുള്ള ദിവസം കണ്ടെത്തി ആക്രമണം നടത്തി. പ്രധാന റോഡിൽ നിന്ന് ഏകദേശം 250 മീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് ഷിനിയുടെ വീട്. ഇടവഴിയിലൂടെ കാറിലെത്തിയ പ്രതി വാഹനം സുരക്ഷിതമായി നിർത്തിയ ശേഷം വീട്ടിലേക്ക് കടന്നു. കൊറിയർ നൽകാനാണെന്ന വ്യാജേന എത്തിയ ദീപ്തി ഷിനി അടുത്തെത്തിയതോടെ വെടിവെക്കുകയായിരുന്നു. 5 ബെല്ലറ്റുകളാണ് കരുതിയതെങ്കിലും മുഴുവൻ പ്രയോഗിച്ചില്ല. ഇതിൽ 3 എണ്ണം ഉപയോഗിച്ചു. ഷിനിയുടെ കയ്യിൽ നിന്ന് രക്തം ചിതറിയത് കണ്ടതോടെ രക്ഷപ്പെടുകയായിരുന്നു. ചാക്ക പാൽക്കുളങ്ങര റൂട്ട് വഴി ചെമ്പകശ്ശേരി ലൈനിലെത്തി കൃത്യം നടത്തി. അതേ കാറിലാണ് ദീപ്തി രക്ഷപ്പെട്ടത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്നതായി വരുത്തി തീർക്കാൻ അന്നേ ദിവസം ജോലി ചെയ്യുന്ന ആശുപത്രിയിലും എത്തി. പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ദീപ്തി പിടിയിലാകില്ലെന്നാണ് കരുതിയത്. ഓൺലൈൻ വഴിയാണ് ദീപ്തി എയർ പിസ്റ്റൾ വാങ്ങിയത്. പിന്നീട് യൂട്യൂബിലൂടെ വെടിവെക്കാൻ നിരന്തരം പരിശീലിച്ചു. ഇതിനുശേഷമായിരുന്നു പദ്ധതി തയ്യാറാക്കിയതും ആക്രമണം നടത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത്. നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങളും സൈബർ സെൽ വഴി ലഭിച്ച വിവരങ്ങളുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. ഷിനിയുടെ ഭർത്താവ് സുജിത്തുമായുള്ള പ്രണയമാണ് ദീപ്തിയെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. ദീപ്തിയുടെ ഭർത്താവും ഡോക്ടറാണെങ്കിലും ഇവർക്കിടയിലെ ദാമ്പത്യം തകർച്ചയിലായിരുന്നു. ദീപ്തിയും സുജിത്തും ഒരുമിച്ച് ജോലി ചെയ്തപ്പോഴാണ് അടുപ്പത്തിലായത്. എന്നാൽ ഷിനിയുടെ ഇടപെടൽ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. ഇതിലുള്ള പക തീർക്കാനാണ് തോക്കുമായി എത്തിയതെന്നാണ് ദീപ്തി പോലീസിന് നൽകിയ മൊഴി. ബന്ധം തകർന്നതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു താനെന്നും ഷിനിയും അത് അനുഭവിക്കണമെന്നാണ് കരുതിയതെന്നും ദീപ്തി പറഞ്ഞു. എന്തായാലും പട്ടാപകൽ നടത്തിയ ആക്രമണത്തിൽ വനിതാ ഡോക്ടറെ അതിവേഗം പിടികൂടാൻ സാധിച്ചതിലും കേസിന്റെ ചുരുളഴിക്കാൻ കഴിഞ്ഞതിലുമുള്ള അഭിമാനത്തിലാണ് പോലീസ്. പൾമനോളജിയിൽ MD എടുത്ത ശേഷം ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യാലിറ്റിയിൽ ഫെലോഷിപ്പും നേടിയ വ്യക്തിയാണ് ദീപ്തി. ആശുപത്രിയിലെ ജീവനക്കാർക്കും മാനേജ്മെന്റിനും ദീപ്തിയുടെ അറസ്റ്റ് ഞെട്ടലുണ്ടാക്കി. സഹപ്രവർത്തകരോട് മോശമായി പെരുമാറുന്ന വ്യക്തിയായിരുന്നില്ല ദീപ്തി. കൃത്യനിഷ്ഠതയുള്ള ഒരു ഡോക്ടർ ഈ രീതിയിലൊരു കേസിൽ എങ്ങനെ ഉൾപ്പെട്ടെന്നും അവർ ചോദിക്കുന്നു.